ദത്തെടുത്ത മാതാപിതാക്കൾ മരിച്ചതോടെ വീണ്ടും അനാഥത്വത്തിലേക്ക് വീണ പത്തനംതിട്ട ചൂരക്കോട് സ്വദേശിനിയായ 15 വയസ്സുകാരിയായ ഗ്രേസി ഇന്നിപ്പോൾ സ്വന്തം കിടപ്പാടം കൂടി നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ്. വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെ ബാങ്ക് ജപ്തി നടപടി തുടങ്ങിയതോടെ ഏതു നിമിഷവും താമസിക്കുന്ന ഒറ്റമുറി വീടുകൂടി ഗ്രേസിന് നഷ്ടപ്പെടുമെന്ന ഭീതിയിലാണ് ജീവിതം തള്ളി നീക്കുന്നത്. സനാതത്വത്തിൻ്റെ തണലറിഞ്ഞ 15-കാരിയായ ഗ്രേസി ഇന്ന് തനിച്ചാണ്. ദത്തെടുത്ത മാതാപിതാക്കളുടെ വേർപാടിന് പിന്നാലെ എത്തിയ ബാങ്കിൻ്റെ ജപ്തി ഭീഷണിക്ക് നടുവിലാണ് ഈ പെൺകുട്ടി. അടൂർ ചൂരക്കാട് സ്വദേശികളായ റൂബിയും ജോർജ് സാമുവലും 2007 കോട്ടയത്ത് നിന്നാണ് ഗ്രേസിനെ ദത്തെടുത്തത്. ക്യാൻസർ ബാധിച്ച് 2019 റൂബി മരിച്ചു. ഏതാനും ദിവസം മുൻപ് ജോർജും ഗ്രേസിയെ തനിച്ചാക്കി ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു. റൂബിയുടെ ചികിത്സയ്ക്കായി എടുത്ത 2 ലക്ഷം രൂപയുടെ തിരിച്ചടവ് കൂടി മുടങ്ങിയതോടെ ബാങ്ക് ജപ്തി നടപടികൾ സ്വീകരിച്ചതോടെ വീടിന് മുന്നിൽ ഈ ബോർഡുമുയർന്നു. ഇതോടെ അന്തിയുറങ്ങുന്ന ഒറ്റമുറി വീട് നഷ്ടപ്പെടുമെന്ന ഭീതിയിലാണ് ഇന്നിപ്പോൾ ഗ്രേസി. ഓരോ മാസവും പലിശ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം നമുക്കത് അടയ്ക്കാൻ പറ്റിയില്ല. അതിനുള്ള സാമ്പത്തികമായി ഒരിതില്ല. എൻ്റെ അച്ഛനാണെങ്കിൽ കൂലിപ്പണിക്കാരൻ, അമ്മ ടീച്ചറാണ്. പക്ഷേ ഓണറേറി എന്ന് പറയുന്നൊരു ഇത് മാത്രമേ അന്നുള്ളായിരുന്നു. പ്രീ പ്രൈമറി അധ്യാപികയായിരുന്നു. അന്നേരം അമ്മയുടെ ചെലവ്, അമ്മ ഒരു മാസം കിട്ടുന്ന ആ ഒരു അത്രയും പൈസ വെച്ചാണ് ഞങ്ങളുടെ കുടുംബം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അതുകൊണ്ട് അമ്മയുടെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളും ചെയ്ത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ ഒരു ഇതിലൂടെ. പിന്നെ ചൂരക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥി കൂടിയാണ് ഗ്രേസി. മന്ത്രി വീണ ജോർജ് വീട് സന്ദർശിച്ച് ജപ്തി നടപടി ഒഴിവാക്കാൻ സഹായവും പിന്തുണയും നൽകിയിട്ടുണ്ട്. മാതാവിൻ്റെ സഹോദരനാണ് ഇപ്പോൾ ഗ്രേസിയുടെ സംരക്ഷണ ചുമതല. കൈരളി ന്യൂസ്, പത്തനംതിട്ട.